കോൺഗ്രസിന്റെ പ്രകടന പത്രിക ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നു. പ്രകടന പത്രികയിലെ ആശയങ്ങൾ അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നും രാജ്യത്തിനെ ശിഥിലീകരിക്കുന്ന ആശയങ്ങളാണെന്നും ബിജെപി ആരോപിക്കുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിനും അപ്സ്പെയിനും ഭേദഗതി കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. രാജ്യദ്രോഹ കുറ്റത്തെ നിർവചിക്കുന്ന 124 എ വകുപ്പ് എടുത്തുകളയും. കസ്റ്റഡി പീഡനവും മൂന്നാം മുറിയും തടയുന്ന പീഡന നിരോധന നിയമം കൊണ്ടുവരും. സൈന്യത്തിന് പ്രത്യേകാധികാരങ്ങൾ നൽകുന്ന സായുധ സേനാ പ്രത്യധികാര നിയമം പരിഷ്കരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. ഈ ആശയങ്ങൾ രാജ്യത്തെ ശിഥിലീകരിക്കുമെന്നും രാജ്യദ്രോഹ കുറ്റം റദ്ദു ചെയ്യുമെന്നും പറയുന്ന പാർട്ടിക്ക് ഒരു വോട്ടിന് പോലും അവകാശമില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വാദം. മാവോയിസ്റ്റ്, ജിഹാദി എന്നിവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നതെന്നും ബിജെപി ആരോപിക്കുന്നു. മാനിഫെസ്റ്റോ മേ ലിഖാ ഹൈ ഉസി പേജ് പേ കി സിആർപിസി കോ ബദലാ ജായേഗാ കി ജമാനത് അബ് സേ നിയം ബൻ ജായേഗാ ഓർ ജമാനത് ന ദേനാ കേവൽ ഉസ്കാ അപവാദ് തോ കോയി ആതങ്കവാദി ടെററിസ്റ്റ് ബഹുത് ബഡാ ക്രിമിനൽ യേ തോ ന്യായപാലിക കാ ഫങ്ഷൻ ഹൈ തോ ഫിർ ജോ മഹിലാ സേ അപരാധ കരേഗാ तो किस लिए लिप सिंपति दिखला रहे थे आज मैनिफेस्टो के में जो बड़े बड़े घटनाएं करते हैं सीआरपीएफ के स्टेट पुलिस के लोगों को मारते हैं ये प्रावधान डाला गया है इस देश के माओवादियों की और जिहादियों की रक्षा करने के लिए कि कुछ समय के पश्चात उनको जमानत मिल जाए. രാജ്യദ്രോഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് ബിജെപി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഈ ആശയങ്ങളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ 54 പേജുള്ള പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വാഗ്ദാനങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. രാജ്യദ്രോഹ കുറ്റം കൊളോണിയൽ കാലത്തെ നിയമമാണ്, അത് മാറ്റുക തന്നെ വേണമെന്നാണ് കോൺഗ്രസ് വാദം. സൈന്യത്തിന് പ്രത്യേകാധികാരങ്ങൾ നൽകുന്ന സായുധ സേന പ്രത്യേകാധികാര നിയമം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാഗ്ദാനമെന്ന് ചിദംബരം പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ച് രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് സിപിഐഎം പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള. വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേഠിയിൽ ബിജെപിയെ നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സിപിഐഎം ആലോചിക്കുമെന്നും എസ് ആർ പി കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറയുകയായിരുന്നു അദ്ദേഹം. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി, ആർക്കാണോ ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പൊതുത്തി. ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. പടക്കളത്തിൽ നിന്ന് ബി ജെ പിയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് ബി ജെ പി ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഏത് നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക? ഇവിടെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല അവിടെ. ബി ജെ പി അല്ല ഞങ്ങൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നെന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യം. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വയനാട്. ഗ്രാമീണ മേഖലകളടക്കം കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കുകയാണ് എൽ ഡി എഫ് സിപിഐഎമ്മിന്റെയും സിപിഐയുടെയും പ്രത്യേക പ്രവർത്തക കൺവെൻഷനുകൾ വയനാട്ടിൽ നടന്നു. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും പങ്കെടുത്തു.
രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിലൂടെ പുതിയ ദിശയിലെത്തിയിരിക്കുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഇടത് വലത് മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പ്. ബൂത്തുതലം മുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ LDF ശക്തമാക്കി. UPIയുടെയും NDIയുടെയും നയങ്ങൾ വയനാട്ടിലടക്കം സാധാരണ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചതടക്കം LDF ക്ഷേമപ്രവർത്തനങ്ങളും വികസനവും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത മണ്ഡലം തേടിയുള്ള ഒളിച്ചോട്ടവുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ CPM കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചു. കോടിയേരി പങ്കെടുത്തു. UDF ഭരിച്ച കാലത്ത് 2001-2006 കാലത്ത് മാത്രം 500-ൽ പരം കർഷകരാണ് വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, വയനാട്ടിൽ മാത്രം. ആ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രചാരകനുമായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? CPIയും പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP ചിത്രത്തിലേ ഇല്ലാത്ത മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി BJP എതിർക്കാൻ എത്തുന്നതെന്ന് കാനം പറഞ്ഞു. NDA ഇവിടെ കെട്ടിവെച്ച പണമില്ലാത്ത ഒരു മുന്നണിയാണ് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായതാ, മനസ്സിലായില്ലേ? ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ രാഹുൽ ഗാന്ധി വരുന്നത്. ആ സത്യം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വയനാട്ടിൽ പത്രിക സമർപ്പിക്കാനെത്തും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. മുന്നണികളുടെ ദേശീയ നേതാക്കളടക്കം വയനാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം അനുദിനം ചൂടേറും. ന്യൂസ് ബ്യൂറോ വയനാട്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളാണ് സംഘി എന്ന ആക്ഷേപത്തിന് കാരണമെന്ന് ഇടതുമുന്നണി പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി K.വരദരാജൻ. LDF അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല, എന്നാൽ പ്രേമചന്ദ്രന് BJP ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംഘി എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റുപറയാൻ കഴിയില്ലെന്നും K.വരദരാജൻ പ്രതികരിച്ചു. BJPയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തോടെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് LDF പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി സംഘിയാണെന്ന ആരോപണം LDF ഉന്നയിച്ചിട്ടില്ല, BJPയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. UDFന് പോലും ചേരാത്ത ചില പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയുമാണ് സംഘിയാണെന്ന് പ്രചരിക്കുന്നത്. അതിനു പിന്നിൽ LDF അല്ല, വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെയും LDF ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ സംഘി എന്നൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു UDFന് പോലും ചേരാത്ത ചില പ്രവർത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്ന് ചില കാര്യങ്ങൾ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം സംഘിയാണെന്നോ അദ്ദേഹത്തിന് സംഘിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ വേലായുധൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചതല്ലോ. RSPയുടെ ചിഹ്നം ഇന്ന് ത്രിവർണ പതാകയ്ക്കകത്താണെന്നും ജനപക്ഷത്തിന്റെ അടയാളമായ ചുമപ്പിലല്ലെന്നും ജനത്തിന് നന്നായി അറിയാമെന്ന് K.വരദരാജൻ ചൂണ്ടിക്കാട്ടി. 40 വർഷമായി LDFന്റെ ഭാഗമായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുന്നണിയെ വഞ്ചിച്ച് UDFൽ ചേക്കേറിയതാണ് പ്രേമചന്ദ്രൻ. ചവറയിലെ തോൽവിയെ തുടർന്ന് 2 വർഷം സ്ഥാനമില്ലാതെ മാറി നിന്നപ്പോൾ മുന്നണിയെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മൺവെട്ടി മൺഗൗരിയ വട്ടത്തിലുള്ള ചുവപ്പിനകത്ത് വെള്ളാക്ഷരത്തിൽ വരച്ച മൺവെട്ടി മണ്ണൗരിയായിരുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ഇടതുപക്ഷമാണ് എന്ന്. സ്വാഭാവികമാണ്, പ്രേമചന്ദ്രനെ കുറിച്ച് അന്ന് വരെ അറിയുന്നത് എന്തായിരുന്നു? അദ്ദേഹം വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. എന്തെല്ലാം സ്ഥാനം വഹിച്ചു അദ്ദേഹം! നമ്മുടെ ഇവിടെ തന്നെ പാർലമെന്റ് മെമ്പറായി, മന്ത്രിയായി, രാജ്യസഭാംഗമായി ഒക്കെ ഇരുന്നൊരാൾ, ഇടതുപക്ഷത്തിന്റെ വലിയ വക്താവായി അദ്ദേഹം TV നിറഞ്ഞു നിന്നയാൾ ഒരു രാത്രി കൊണ്ട് അപ്പുറത്ത് ചാടുമ്പോൾ ജനങ്ങളാകെ അതാ നിലയിൽ മനസ്സിലാക്കണമെന്നില്ല. അന്ന് ചുവപ്പിനകത്തെ മൺവെട്ടി മൺഗൗരിയുമായിട്ട് മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്നത് ത്രിവർണ പതാകയ്ക്കുള്ളിലുള്ള മൺവെട്ടി മൺഗൗരിയിലാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇടതുപക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വോട്ട് നൽകിയത്. മുന്നണിയെ വഞ്ചിച്ചു കിടന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നും K.വരദരാജനും അനിരുദ്ധനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊല്ലം. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെ എന്ന് സീതാറാം യെച്ചൂരി. ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P.രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഇടത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി P.രാജീവിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എറണാകുളത്തെത്തിയത്. മതേതര രാഷ്ട്ര സങ്കല്പത്തെ തകർക്കുന്ന BJP സർക്കാരിന്റെ വികലമായ നയങ്ങളെ ശക്തമായ ഭാഷയിലാണ് യെച്ചൂരി വിമർശിച്ചത്. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്നവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെയെന്നും ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. Sir, you are saying that you are the cavalcade of outer space.
So please remain there in outer space and look after the situation there. Please leave India to us so that we can protect India and build a better India in the future. ബിജെപി ആണോ ഇടതുപക്ഷമാണോ കോൺഗ്രസിന്റെ മുഖ്യശത്രുവെന്ന് വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കൈമാറുന്ന തെറ്റായ സന്ദേശം ജനങ്ങൾ തിരിച്ചറിയുമെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. പി രാജീവ് പാർലമെന്റിലെത്തിയ ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് യെച്ചൂരി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. LDF സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബിജെപി അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാഷ്ട്രമാണ് RSS ലക്ഷ്യമിടുന്നതെന്നും NDA UPA സർക്കാരുകളുടെ സാമ്പത്തിക നയം ഒന്നെന്നും മുഖ്യമന്ത്രി. LDF കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, ബാലുശ്ശേരി, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നടന്ന LDFന്റെ നിയോജകമണ്ഡലം റാലികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത പാടില്ലെന്നും അത് ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതില്ലാതാക്കാനുള്ള നടപടികളാണ് അവർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാം എന്നതാണ് ഇന്നത്തെ ഇന്ത്യ. RSSന് മതനിരപേക്ഷ സങ്കല്പരാഷ്ട്രത്തോട് യോജിപ്പില്ലെന്നും മതാധിഷ്ഠിത രാഷ്ട്രമാണ് അവർക്ക് ആവശ്യമെന്നും വർഗീയ സംഘർഷത്തിലൂടെ എങ്ങനെ സ്വാധീനം വർദ്ധിപ്പിക്കാനാവും എന്നാണ് അവർ ചിന്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിലുള്ള വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് RSS ശ്രമിച്ചിട്ടുള്ളത്, സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത്. വർഗീയ സംഘർഷത്തിലൂടെ തങ്ങൾക്ക് കുറച്ച് സ്വാധീനം വർദ്ധിപ്പിക്കാനാകും എന്ന് ചിന്തിക്കുന്ന നിലയും സംഘപരിവാറിനുണ്ട്. ഒരു 5 വർഷക്കാലം കൂടി അവർ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഐക്യം തകരും. വലിയ അപകടത്തിലേക്കാണ് അത് രാജ്യത്തെ നയിക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭരണഘടനയ്ക്കെതിരെ ഗോഗോ വിളികളുമായി സംഘപരിവാർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി BJP അധികാരത്തിൽ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് സാക്ഷി മഹാരാജ് പറഞ്ഞത് അവരുടെ ഉള്ളിലിരിപ്പാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം NDA സർക്കാരും UPA സർക്കാരും നടപ്പിലാക്കുന്നത് ഒരേ സാമ്പത്തിക നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ ശക്തികൾക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തവരാണ് കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. രാജ്യത്തിന്റെ അനുഭവം വെച്ച് ഇത് സാധിക്കില്ലെന്നതാണ് രാജ്യത്തിന്റെ അനുഭവം. വർഗീയതയ്ക്കെതിരെ പോരാടാൻ വിശ്വസ്തതയാണ് പ്രധാനമെന്നും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്ലാവില കാണുമ്പോൾ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആവരുത് കോൺഗ്രസ് നേതാക്കൾ. നോട്ടുകെട്ടിന് പിന്നാലെ പോകുന്നവരാവരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്ലാവില കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആയി മാറരുത്. കുറച്ച് നോട്ടുകെട്ടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നാക്കു നീട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ പാടില്ല. LDF സംഘടിപ്പിച്ച ഓരോ റാലിയിലും ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത്. മുഖ്യമന്ത്രിക്ക് ആവേശജ്വലമായ സ്വീകരണമാണ് ഓരോ റാലിയിലും ലഭിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില. ഇടതുപക്ഷം മണ്ണ് വരണ്ടുപോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുത് എന്ന് കഥാകാരൻ M. മുകുന്ദൻ. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായി വടകരയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായാണ് വടകര കോട്ടപ്പറമ്പിൽ സാംസ്കാരിക മഹാസംഗമം നടന്നത്. മനുഷ്യനിലെ സ്നേഹവും സൌഹൃദവും സംഗീതവും കലയുമെല്ലാം വർഗീയത വളർന്നാൽ ചുട്ടുചാമ്പലാക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സംഗമം. മലയാളത്തിന്റെ പ്രശസ്തരായ കഥാകൃത്തുക്കളും കവികളും പ്രഭാഷകരും പാട്ടുകാരും ചിത്രകാരന്മാരും അണിനിരന്ന കൂട്ടായ്മ ഫാസിസ്റ്റിനെതിരായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കരുത്തുപകരുന്നതുകൂടിയായിരുന്നു. ഇടതുപക്ഷ മണ്ണ് വരണ്ടുപോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ഇടതുപക്ഷമെന്നത് എഴുത്തുകാരായ ഞങ്ങൾക്ക് തൂലിക പോലെ പ്രധാനമാണ്. എഴുത്തുപേന നഷ്ടമായാലും ഇടതുപക്ഷമുണ്ടെങ്കിൽ എഴുതാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പേനയില്ല, പേനയുടെ മുന ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ എനിക്ക് പ്രഖ്യാപിക്കേണ്ടിയില്ല, പക്ഷെ നമുക്കും തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എഴുതുന്നുണ്ടെന്ന് ഈ വലിയ പോരാട്ടത്തിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ളത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രചിച്ച ശബരിമല നവോത്ഥാനം മതനിരപേക്ഷത എന്ന പുസ്തകം M. മുകുന്ദൻ പ്രകാശനം ചെയ്തു. പി ജയരാജൻ രചിച്ച സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന പുസ്തകത്തിന്റെ 2nd പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഡോക്ടർ ഖദീജ മുംതാസ്, KP രാമനുണ്ണി, കരിവെള്ളൂർ മുരളി, CP അബൂബക്കർ, KN രാവുണ്ണി തുടങ്ങി നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് പരിപാടിയുടെ ഭാഗമായത്. സാംസ്കാരിക മഹാസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജലക്ഷാമം നേരിടാൻ തലസ്ഥാനത്ത് പ്രതിദിനം 100 ലക്ഷം ലിറ്റർ അധിക ജലം ഉൽപ്പാദിപ്പിച്ച് വാട്ടർ അതോറിറ്റി. പ്രതിദിനം 100 ലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി അരുവിക്കരയിൽ അധികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം 280 ദശലക്ഷം ലിറ്ററായി. ശുദ്ധജലക്ഷാമം ഒഴിവാക്കാൻ അരുവിക്കരയിൽ നിന്നുള്ള ഉൽപാദനം യുദ്ധകാലാടിസ്ഥാനത്തിൽ കൂട്ടാൻ സർക്കാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അരുവിക്കരയിലെ 86-74 MLD ശുദ്ധജലശാലകളിൽ നിന്നുള്ള ഉൽപാദനം കൂട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കി. രാപ്പകലില്ലാതെ നീണ്ട കഠിന ജോലികൾക്കൊടുവിൽ 15 ദിവസം മാത്രമെടുത്താണ് അധിക ജലമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുത്തനെയുള്ള ചരിവുകൾ നിറഞ്ഞ പ്രദേശത്ത് 600 മീറ്ററോളം നീളത്തിൽ വെള്ളമെത്തിക്കാനായി പൈപ്പ് സ്ഥാപിക്കുന്ന ജോലിയും ശ്രമകരമായിരുന്നു. ഇന്നലെ മുതൽ നഗരത്തിൽ അധികമായി 50 ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്തു തുടങ്ങി. എല്ലാ പണികളും പൂർത്തിയാകുമ്പോൾ വീണ്ടും പ്രതിദിനം 50 ലക്ഷം ലിറ്റർ കൂടി വിതരണം ചെയ്യാൻ കഴിയും. ഇതോടെ നഗരത്തിലെ ചില ഉയർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നാണ് കേസ് കഴിഞ്ഞ തവണ മാറ്റിവെച്ചിരുന്നത്. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, അജയ് റസ്തഗി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടിമുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖയാണെന്നും പ്രതിയെന്ന നിലയിൽ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപിന്റെ വാദം. ആക്രമണ ദൃശ്യങ്ങൾ നടന്റെ കൈവശം എത്തിയാൽ നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി നൽകാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ വീഡിയോയിലെ സംഭാഷണങ്ങൾ ഉപകരിക്കുമെന്നാണ് ദിലീപിന്റെ വാദം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമായി മല്ലപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TP ഗിരീഷ് നടത്തിയ രഹസ്യ ചർച്ചയ്ക്കെതിരെ കോൺഗ്രസിൽ അമർഷം. വാർത്ത പുറത്തുവന്നതോടെ ഗിരീഷിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരടക്കം രംഗത്തെത്തി. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ മല്ലപ്പള്ളിയിലെ സ്വീകരണ ചടങ്ങിനിടെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ TP ഗിരീഷിന്റെ വീട്ടിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ വാർത്ത പുറത്തുവന്നതോടെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി BJP ആണെന്നിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർ BJP നിൽക്കുന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ TP ഗിരീഷിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വന്നു. TP ഗിരീഷിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് INDUC സംസ്ഥാന നിർവാഹക സമിതി അംഗം സുരേഷ് ബാബു പാലാഴി ആവശ്യപ്പെട്ടു. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത്, അതും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ശ്രീ TP ഗിരീഷ് കുമാർ നടത്തിയത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFഉം കോൺഗ്രസ് പ്രവർത്തകരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നാണ് അവരുടെ പ്രചരണം. ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സമീപനമായി ആണ് TP ഗിരീഷ് കുമാർ ഇന്നലെ കൈക്കൊണ്ടത്. കോൺഗ്രസിന്റെയും BJPയുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ കഥ പുറത്തുവന്നത് ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണെന്നും ഇതിന്റെ തിരിച്ചടി വോട്ടിംഗിലൂടെ നൽകണമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ആവശ്യപ്പെട്ടു. നടത്തുന്ന കച്ചവട രാഷ്ട്രീയത്തിന്റെ ആപത്തിനെതിരായി കരുതിയിരിക്കാനും ഈ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിന്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഈ പാർട്ടികളുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാം തവണയും ആന്റോ ആന്റണിക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഈ സംഭവത്തോടുകൂടി കൂടുതൽ കരുത്താർജിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ നാട്ടിലെ പ്രധാന ചർച്ച പുതുതലമുറ വോട്ടർമാരെ കുറിച്ചാണ്. എന്നാൽ പഴയ തലമുറയിലെ വോട്ടർമാർ ഇന്നും ഇടതിനൊപ്പമാണ്. കാരണം പഴയ കാലത്തെ ഇവരുടെ അനുഭവങ്ങൾ എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. അക്കാലം ഇനിയും വരുമോ കണ്ണ, ഇക്കാവിലിരുന്നും കളിക്കാ. പുതുതലമുറ വോട്ടുകളെ കുറിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. എന്നാൽ പഴയ തലമുറയിലെ വോട്ടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അമ്മച്ചി, ഈ തിരഞ്ഞെടുപ്പൊക്കെയാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നുണ്ടോ അതോ എന്താണ്?
വോട്ട് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് ചോദിക്കരുത്. എന്താ കാര്യം? അതെ, പണ്ട് പുരാതന കാലം മുതലേ എന്റെ 17-ാമത്തെ വയസ്സിൽ പിന്നെ വോട്ട് ചെയ്തതാ ഞാന്. തിരഞ്ഞെടുപ്പ് ആ കാര്യം അതിന്റെ കാര്യം ഒന്ന് എന്നോട് ചോദിക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നന്നാകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞല്ലേ, നരം കഴിയുന്നതും അവനെ പൂർത്തീകരിച്ചു വിടണം, അതാണ് വേണ്ടിയത്. എങ്ങനെയുണ്ട് ചേച്ചി ഇപ്രാവശ്യത്തെ ഇലക്ഷൻ? LDFനോട് അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ചെറുപ്പം മുതലേ വളരെ പ്രകടമായ ഒരു ഇതാ. ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഇതൊക്കെ അവസാനം കിട്ടുന്ന ഒരു ബോണസായിട്ടാണ് ഈ 87-ാം വയസ്സിൽ ഇതിൽ വരുന്നത്. ജീവിതത്തിൻ്റെ അവസാനം നിങ്ങളെയൊക്കെ കണ്ടുമുട്ടാനും ഈ ഇടതുപക്ഷത്തിനോട് യോജിച്ച് നിൽക്കാനും കിട്ടുന്ന അവസരം വലിയ ഒരു നേട്ടമായിട്ട് കരുതുന്നു. എന്തെന്നാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ഇത്രയും സ്നേഹം വരാൻ കാര്യം? കഷ്ടത അനുഭവിച്ചത് കൊണ്ട്, അച്ഛന്മാരനുഭവിച്ചിട്ടുള്ള കഷ്ടകള് അതൊക്കെ കണ്ടു പഠിച്ചിട്ടുണ്ട്. കഷ്ടപ്പാടിനനുസരിച്ച വേതനം കിട്ടാറില്ല, അപ്പൊ അത് കിട്ടാത്തത് ചൂഷണമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സ്വതേ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിന് എതിരായിട്ടൊരു പ്രസ്ഥാനം വരുമ്പോൾ ആ പ്രസ്ഥാനത്തിനോട് പ്രത്യേക പ്രതിപത്തി. നമ്മൾ ഇവിടം വരെ ആയല്ലോ, ഒന്ന് 25 വയസ്സാണ് ആദ്യം കർഷക തൊഴിലാളിയായിട്ട് ജോലി പാടത്തിറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്നത്തെ കഷ്ടതകളും ജീവിതത്തിൻ്റെ അധ്വാന ഭാരങ്ങളും എല്ലാം പഴയ കാലത്തുള്ളവർക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു അവർക്ക് നേർവഴി കാണിച്ചതും, അല്ലെ പീഡിതർക്കും മറ്റേ ഇവരെ എതിർക്കാൻ വരുന്നവർക്കും ഒക്കെ എതിരാളിയായിട്ട് നിന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയായിരുന്നു. ആ തിരിച്ചറിവാണ് പഴയ കാലത്തുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ ഈ കാലഘട്ടത്തിലും അതേ ഒരു തിരിച്ചറിവ് തന്നെയാണ് പുതുതലമുറയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറാമാൻ രാജുവിനൊപ്പം ഷജഹാൻ.